നമസ്കാരം. നമ്മൾ ഇന്ന് ശാരീരികം എന്ന വിഭാഗത്തിലേക്കാണ് പോകുന്നത്. ആ ക്ലാസ് അപ്പം ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറയുകയുണ്ടായി, മോഹിനിയാട്ടത്തിലെ ലാസ്യ ചലനങ്ങൾ വരണമെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സസൈസുകൾ, ചുഴിപ്പുകൾ ഇതെല്ലാം പഠിച്ചതിന് ശേഷമേ അടവുകളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് എക്സസൈസ്, അതിനുള്ള എക്സസൈസ് എന്താണ് എന്ന് കാണിക്കാനാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് എനിക്ക് കഴിഞ്ഞ നാലാമത്തെ എൻ്റെ ക്ലാസ്സിൽ രണ്ട് കമൻസുകൾ വരുന്നുണ്ടായി, ക്വസ്റ്റ്യൻസ്. അപ്പോൾ എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ പറഞ്ഞതിന് ശേഷം നമ്മളുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാ തവണയും അങ്ങനെ അങ്ങനെ ആയിരിക്കാം ആണോ എന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐറീൻ അനുശ്രീയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് കലാമണ്ഡലത്തിൽ നിന്ന് കല്യാണിക്കുട്ടിയമ്മ ടീച്ചറുടെ ഗുരുവിൻ്റെ അടുത്തു നിന്ന് പഠിച്ച അതേ വർണ്ണമാണോ ഇപ്പം ചെയ്ത് കാണിച്ചതോ എന്നാണ്. അതെ, അതേ വർണ്ണമാണ്. അതിലൊന്നും യാതൊരു ഒന്നും അല്ല, ഞങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ പല്ലവി, ആദ്യം നമ്മൾ പല്ലവി ചെയ്തു. അനുപല്ലവിയിൽ ഒരെണ്ണം ഞാൻ ചെയ്തുള്ളൂ, രണ്ട് അനുപല്ലവിയുണ്ട്. അത് കഴിഞ്ഞ് രണ്ട് ചിട്ടസ്വരവും അതിൻ്റെ സാഹിത്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ചരണം, ചരണം കഴിഞ്ഞ് മൂന്ന് സ്വരങ്ങളും അതിൻ്റെ സാഹിത്യങ്ങളുണ്ട്. ശരിക്കും നാല് സ്വരങ്ങളുണ്ട്, നാലാമത്തെ സ്വരം അമ്മയ്ക്ക് എടുത്തിരുന്നില്ല. മൂന്ന് സ്വരങ്ങളും അതിൻ്റെ സാഹിത്യങ്ങളുമാണ് എടുത്തിരുന്നത്. അപ്പോൾ അതെല്ലാം അതേപോലെയാണ് ചെയ്യണത്. പക്ഷേ ചരണത്തിന് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നും ഉണ്ടല്ല, അമ്മ കലാമണ്ഡലത്തിൽ നിന്നും പഠിച്ചു പോന്നതിന് ശേഷമാണ് ചരണത്തിലെ സാഹിത്യത്തിൻ്റെ അർത്ഥത്തിൽ വരുന്ന, അതായത് പദാർത്ഥ മുദ്രകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ആ അർത്ഥം കുറച്ചൊന്ന് തെറ്റിയിട്ടാണ് പഠിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. അതായത് കാരണം ഞാൻ പറയാം, പന്തമു സേയ ന്യായമ. അപ്പം അതിൻ്റെ ശരിക്കുള്ള അർത്ഥം പ്രണയകലഹം അല്ലെങ്കിൽ കലഹം നടത്തുന്നത് ശരിയാണോ എന്ന് നായകനോട് നായിക ചോദിക്കുന്ന ഭാവമാണ്. പക്ഷെ അതിൽ പന്ത് കളിക്കുന്നത് ശരിയാണോ എന്നുള്ള ഒരു അങ്ങനെയൊരു ഒരു തെറ്റിദ്ധാരണ വന്നിട്ട് അവിടെ കുറച്ച് പന്ത് കളിയൊക്കെ കളിച്ചിട്ട് അത് ന്യായമാണോ എന്ന് ചോദിക്കുന്ന വിധത്തിലാണ് വന്നിരുന്നത്. അപ്പോൾ വള്ളത്തോളിന് ഇത് മനസ്സിലായപ്പോൾ അദ്ദേഹം അമ്മയെ വിളിച്ച് പറഞ്ഞു. അപ്പോഴേക്കും അമ്മയൊക്കെ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞു. അദ്ദേഹം അമ്മയെ വിളിച്ച് പറഞ്ഞു, കല്യാണിക്കുട്ടി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം അതിൻ്റെ കറക്റ്റായിട്ടുള്ള പദാർത്ഥ മുദ്ര കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വരി മാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്, ബാക്കിയെല്ലാം അമ്മ പഠിച്ചതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം പന്തമു കലഹം, അത് മാത്സര്യം ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ആ ഒരു ഭാവം മാത്രം, അതിൽ ഒന്ന് രണ്ട് സ്റ്റെപ്പുകളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മാതിരി ആ മറ്റേ പറഞ്ഞതിലുള്ള മാതിരി തന്നെ ചെയ്തിരിക്കുക. അപ്പം അത് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം അമ്മ പഠിച്ചതുമാതിരി തന്നെ ഒരു വ്യത്യാസമുള്ളതാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ അത് ഇത്രയും വിഷമമുള്ള ക്വസ്റ്റ്യൻസാണ്. എന്നാലും എനിക്ക് ഉത്തരം പറഞ്ഞല്ലേ പറ്റൂ. സത്യമാമ ടീച്ചർ അമ്മയുടെ അടുത്ത് വന്ന് പഠിച്ചു. പഠിക്കുമ്പോഴെല്ലാം അമ്മ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബേസിക്കായിട്ടുള്ള നിലവിനോ അതിൻ്റെ അടവുകളുടെ ലാസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന സൗകുമാര്യത്തിനോ ഒന്നും അതിൻ്റെ ഭംഗിക്കോ ഒന്നും യാതൊരു വ്യത്യാസവും വരുത്താതെയാണ് അതിൽ കൂടുതൽ കൂടുതൽ അടവുകളും ഭാവങ്ങളും നമ്മൾ ചേർത്തിരിക്കുന്നത്. അങ്ങനെ അടവുകളും ഭാവങ്ങളും ചേർത്തുകൊണ്ട് ഈ മോഹിനിയാട്ടത്തിനെ സമ്പന്നമാക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ആശാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുള്ളതിനെ അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഒന്നിലും അമ്മ മാറ്റം വരുത്തിയിട്ടില്ല. നമ്മളുടേതായിട്ടുള്ള പലതുവഴി ചേർത്തു എന്നുള്ളത് മാത്രം. 66 വരെ അങ്ങനെ ആയിരുന്നു കലാമണ്ഡലത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തോന്നാൻ കാരണം സത്യഭാമ ടീച്ചർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പഠിച്ചു, താമസിച്ച് പഠിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ടീച്ചർ വന്ന് പഠിച്ചപ്പോൾ എല്ലാം
അമ്മ എന്ത് കാണിച്ചു കൊടുക്കുന്നു അത് അതേപോലെ മനോഹരമായിട്ടാണ് ടീച്ചർ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ ദി തി തൈ ദി തി ത ആ അടവ് അമ്മ കാണിക്കുന്നതിൻ്റെ ടീച്ചർ ഒപ്പിടുത്ത് ചെയ്യുന്ന മാതിരി അത് മനോഹരമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ അടവുകളും അമ്മ ഉണ്ടാക്കിയ അടവുകളും നിലവിൽ നിന്നിരുന്ന അടവുകൾ ഭംഗിയാക്കിയതും എല്ലാം ടീച്ചർമാരെയാണ് പഠിച്ചെടുത്തത്. പിന്നെ ചൊൽക്കെട്ടും പദവും എല്ലാം അമ്മയിൽ നിന്നും പഠിച്ച് അതുപോലെ തന്നെ വളരെ സന്തോഷത്തോടെ അമ്മ ഞങ്ങളുടെ മൂത്ത ചേച്ചിയെ പോലെയാണ് ടീച്ചർ അവിടെ താമസിച്ചത്. അച്ഛനും അമ്മയും മൂത്ത മകളെ പോലെയാണ് കരുതി. അത്ര സ്നേഹമായിട്ട് ടീച്ചറെ പഠിച്ചെല്ലാം എടുത്ത് സന്തോഷത്തോട് കൂടെയാണ് കലാമണ്ഡലത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നത്. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം എന്തെല്ലാമോ മാറ്റങ്ങൾ അതിൽ വന്നു ഉണ്ട്. ഇത് എന്താണ് എന്ന് പുറത്ത് നിൽക്കുന്ന ഞങ്ങൾക്കറിയില്ലല്ലോ, അത് കലാമണ്ഡലത്തിലുള്ളവർക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ഒരിക്കൽ ഞങ്ങളെ എന്നെയൊക്കെ ഭാസ്കര മാഷാണ് ഭരതനാട്യം പഠിപ്പിച്ചിരുന്നത്. 1952 മുതൽ അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 1960s അദ്ദേഹത്തിന് കലാമണ്ഡലത്തിൽ ജോലി കിട്ടിയത്. അപ്പോൾ കലാമണ്ഡലത്തിൽ പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം അച്ഛനെയും അമ്മയും വിസിറ്റ് ചെയ്യാൻ വരും. അമ്മയെന്നാണ് എൻ്റെ അമ്മയെ വിളിച്ചിരുന്നത്. അപ്പോൾ ഒരിക്കൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്മേ ഞങ്ങൾ കലാമണ്ഡലത്തിലെ മോഹിനിയാട്ടം ഒന്ന് റീഫോം ചെയ്യുന്നുണ്ട്, ഞങ്ങളെല്ലാ ടീച്ചേഴ്സും കൂടി ഒരുമിച്ചിരുന്നാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വിചാരിച്ചത് എന്ത് ചെയ്യും, എല്ലാവരും ഇയാൾ ഭരതനാട്യത്തിൻ്റെ ആളല്ലേ, നമ്മളൊന്നും കാര്യമൊക്കെ ഇല്ല. പക്ഷേ അടുത്ത കാലത്ത് ഞാൻ സോപാന തത്വം എന്നൊരു ബുക്ക് വായിക്കുകയുണ്ടായി. കാവാനം നാരായണ പണിക്കരുടെ അദ്ദേഹത്തിൻ്റെ ബുക്കാണത്. അദ്ദേഹം അതിൻ്റെ അവസാന ഭാഗത്ത് മോഹിനിയാട്ടത്തിനെ പറ്റി ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ആ ചാപ്റ്ററിലെ അദ്ദേഹം സോപാന സംഗീതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പലവിധ പദങ്ങളെപ്പറ്റിയും അതിനെപ്പറ്റിയും അത് ആരെല്ലാം ഏതെല്ലാം പിന്നെ വ്യക്തികളാണ് മോഹിനിയാട്ടം നർത്തകികളാണ് അതെല്ലാം കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനൊക്കെയാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൽ ഒരു പാരഗ്രാഫ് കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടത്തിന് വരുത്തിയ പരിഷ്കാരങ്ങളെപ്പറ്റി ഒരു പാരഗ്രാഫ് അതിലുണ്ട്. അതെന്താണ് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങളത് വായിച്ചു നോക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു അപ്പോൾ അതിൽ വന്ന വ്യത്യാസം ഞാൻ ആ ബുക്കിൽ നിന്നൊക്കെ സാറ് പറഞ്ഞത് ശരിയാണ് എന്ന് മനസ്സിലായി. വേറൊരു വ്യത്യാസം എന്ന് പറയാനുള്ളത് കഥകളിക്കൊക്കെ ചെയ്യുന്നതുവരെ കാല് തട്ടിയെടുത്തിട്ട് കാല് അകത്തി വെച്ചിട്ട് താണു നിൽക്കുന്നത് അതൊരു വ്യത്യാസമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് വ്യത്യാസങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അടവുകളിലൊക്കെ ഒരുപാട് അമ്മയിൽ നിന്നും പഠിച്ച അടവുകൾക്ക് തന്നെ കുറേ വ്യത്യാസങ്ങൾ അതിൽ വരുത്തി കണ്ടു. ഞാൻ പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ കാണുമ്പം തോന്നി ഇങ്ങനെയല്ലല്ലോ അമ്മ പഠിപ്പിച്ചിരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അവർ ചെയ്തത് കലാമണ്ഡലത്തിന് അതിൻ്റേതായ ഒരു ശൈലി വേണം, അമ്മയിൽ നിന്നും പഠിച്ച പഴയ ശൈലി അല്ലാണ്ട് അതിൻ്റെ അവരുടെ കലാമണ്ഡലം ശൈലി എന്ന് പറയാൻ ഒരു പുതിയ ശൈലി വേണം എന്നുള്ള വിചാരത്തോടുകൂടി അവരത് ഉണ്ടാക്കിയതായിരിക്കാം. ഇപ്പം നമുക്കൊന്നും തെറ്റ് പറയാൻ പറ്റില്ല, അത് ഓരോരുത്തരുടെ മനാഗനി അനുസരിച്ച് മനസ്സിൻ്റെ ഇതനുസരിച്ച് ചെയ്യണത്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. അതാണ് രണ്ടാമത് എന്തെങ്കിലും അസ്വരസം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ രണ്ടാമത്. അസ്വരസം എന്ന് പറയാനിപ്പോൾ 1966 മുടിക്കെട്ട് ഇങ്ങനെ സൈഡിലേക്ക് ആക്കിയത് 1966 അതപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മയോട് എല്ലാം അവരാവശ്യപ്പെട്ടു ഈ മുടിക്കെട്ട് ഇങ്ങനെ ആക്കണം എന്ന്. പക്ഷെ അമ്മ അതിനത്ര താല്പര്യം കാണിച്ചില്ല. വേറെ ഒന്നും ഉണ്ടല്ല, അമ്മ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ശാന്താറാവു വേണോ സംശയമുണ്ട്, വന്നിട്ട് പറഞ്ഞു രവിവർമ്മയുടെ മുടിക്കെട്ടിനെ പോലെ ഈ സൈഡിലാക്കാം മുടിക്കെട്ട്, നല്ല ഭംഗിയാണ് അത് എന്ന് പറഞ്ഞു. അപ്പോൾ വള്ളത്തോളം അങ്ങനെയെന്ന് വെച്ചാൽ ആശാനോട് ചോദിച്ചു, നമ്മുടെ മോഹിനിയാട്ടം ആശാനോട് ചോദിച്ചു. ആശാൻ പറഞ്ഞു അത് കിട്ടില്ല, നമ്മുടെ മുടിക്കെട്ടാണ് അരങ്ങത്തേക്കുള്ളതല്ല എന്ന്. അപ്പോൾ അതോടുകൂടി ആശാൻ അത് പറഞ്ഞപ്പം വള്ളത്തോളം അതിനെ ഒട്ടും പ്രോത്സാഹിപ്പിച്ചില്ല. അപ്പോൾ ആശാനും വള്ളത്തോളും സ്വീകരിക്കാത്തൊരു മുടിക്കെട്ട് സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അതിനോട് തൃപ്തി ഉണ്ടായില്ല. അമ്മ ആ ഒരു കാര്യത്തിൽ അമ്മ ഒന്ന് അകന്നൊന്നും പറ്റില്ല. പക്ഷേ നിങ്ങൾ ചെയ്തോളൂ. പിന്നെ എൻ്റെ കുട്ടികളോട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും, അവരിഷ്ടമാണെങ്കിൽ ഇത് സ്വീകരിച്ചോട്ടെ, അതിന് ഞാൻ വിരോധം പറയില്ല. പക്ഷെ ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് എനിക്ക് ഇഷ്ടം ഇതേ അനുകരിക്കുള്ളൂ എന്നുള്ള കുട്ടികളെ ഞാൻ നിർബന്ധിച്ച് കെട്ടി ചെയ്യിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അത് ഒരു ചെറിയ അസ്വരസത്തിന് കാരണമായി. പിന്നെ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തോ ഒരു വിരോധം ഉണ്ടല്ലോ എന്നവർക്ക്, എന്തോ ഉണ്ട് ഇങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ 2014 എന്നെ വേദനിപ്പിക്കുന്ന വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി.
കാലടി ശങ്കര യൂണിവേഴ്സിറ്റിയിലെ മോഹിനിയാട്ടം പ്രൊഫസർ മിസ്റ്റർ അബു പി എച്ച് ഡി എടുക്കാനായിട്ട് എല്ലാ പേപ്പേഴ്സൊക്കെ ആദ്യം അവതരിപ്പിച്ച് അവസാനം ഡോക്ടറേറ്റ് കൊടുക്കണോ എന്നുള്ള തീരുമാനത്തിനൊരു ഒരു ഇതൊക്കെ നടത്തുള്ളൂ, ഒരു മീറ്റിംഗ് ഒക്കെ നടത്തും. അത് കലാമണ്ഡലത്തിൽ വെച്ചാണ് നടത്തിയത്. അപ്പോൾ അവിടെ ശങ്കര യൂണിവേഴ്സിറ്റിയിൽ കുറേ സ്റ്റുഡൻസ് വന്നിരുന്നു. പിന്നെ ഞാനും എൻ്റെ സ്റ്റുഡൻസും കുറേ പേരുണ്ടായിരുന്നു. പിന്നെ കലാമണ്ഡലത്തിലെ ടീച്ചർമാരും അവരുടെ സ്റ്റുഡൻസും എല്ലാവരും കൂടി തിങ്ങി നിറഞ്ഞ ഒരു സദസ്സായിരുന്നു അത്. അതിൽ വേദിയിൽ നമ്മുടെ സ്റ്റേജിൻ്റെ മുകളിൽ നാല് സ്കോളർഷിപ്പുണ്ട്. അവർ നാല് പേരും കൂടിയാണ് ഡോക്ടറേറ്റ് കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അജു അബു സ്റ്റേജിൽ നിന്നുകൊണ്ട് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ മോഹിനിയാട്ടത്തിന് ചെയ്ത സംഭവങ്ങൾ എന്തെല്ലാമാണെന്ന് അദ്ദേഹം അങ്ങോട്ട് വിസ്തരിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കല്യാണിക്കുട്ടിയമ്മയുടെ ടീച്ചറുടെ മൂന്ന് കവിതകളെ ഞാൻ മോഹിനിയാട്ടത്തിൽ രൂപത്തിലേക്ക് അത് കൊറിയോഗ്രാഫ് ചെയ്ത് എൻ്റെ കുട്ടികളെ കൊണ്ട് അവതരിപ്പിച്ചിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ അതെല്ലാം കാണിച്ചുകൊണ്ടിരുന്നു. കാണിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കണ്ടു, എൻ്റെ നേരെ മുമ്പിലാണ് സത്യവാൻ ടീച്ചർ ഇരുന്നത്, ഞാൻ രണ്ടാമത്തെ റോയിൽ. ടീച്ചർ പെട്ടെന്ന് നീട്ടിട്ട് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിച്ചിട്ടേ ഇല്ല. അവർ പഠിച്ചത് കഥകളിയാണ്, അവരല്ല മോഹിനിയാട്ടം. ഞാൻ മോഹിനിയാട്ടം കഥകളി ഞാനാണ്. ടീച്ചറെ എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞതെന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞത് എന്തൊക്കെയോ ടീച്ചർ പറഞ്ഞത് എല്ലാവരും ഒന്ന് സ്റ്റണ്ടായി ആകെ സദസ്സ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെയുള്ളവരെയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഒരു മാന്യ വ്യക്തി അവിടെ വേഗം മുഖം താഴ്ത്തി ഇരിക്കുന്നു കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കരുതിക്കുട്ടി എന്തോ ഒരു ടീച്ചർ അങ്ങനെ പറയാൻ ന്യായമല്ല. കാരണം അത്ര സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങളോട് കൂടി ഇരുന്നിരുന്ന ആ ടീച്ചർക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും? ടീച്ചറല്ലത്, അത് ടീച്ചറെ കൊണ്ട് ആരോ പറയിപ്പിച്ചതാണ് തീർച്ചയായിട്ടും. അതെ, എനിക്ക് അങ്ങനെ അപ്പം തോന്നിയത്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഈ ആരോ പറകിൽ നിന്നുകൊണ്ട് ചരട് വിളിക്കുന്നുണ്ട്, ഇതാരാണ്? എനിക്ക് ഭയങ്കര സങ്കടവും വിഷമം തോന്നി. ഏതായാലും അപ്പം ഈ വേദിയിൽ ഇരിക്കുന്ന നാല് പേരിൽ ഒരാളെ പറഞ്ഞു, മാഡം ഇതിപ്പോൾ നമ്മൾ അതിന് കുറച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയല്ലല്ലോ, ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുക്കണോ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വേദിയാണ്, നമുക്കത് വേറൊരു വേദിയിൽ സംസാരിക്കാം, ഇപ്പം ഇരിക്കും എന്ന് പറഞ്ഞ ടീച്ചറെ തടഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ സംഭവം അത് ഉണ്ടായതിന് ശേഷം ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, എന്താണ് ഇതിങ്ങനൊരു. അപ്പോൾ വേറൊരു സ്ഥലത്ത് ഒരു ഇത്തിരി വിവരമുള്ള ഒരു മഹാൻ സംസാരിക്കുകയാണ്, കലാമണ്ഡലത്തിൽ 50 ശേഷം മാത്രമേ മോഹിനിയാട്ടം തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നു മോഹിനിയാട്ടമല്ലേ, ഈ 37 അമ്മ പഠിച്ച മോഹിനിയാട്ടം. ഇതിങ്ങനെ എനിക്ക് സങ്കടം തോന്നി. അത് കഴിയുമ്പോൾ ഞാനൊരു പേപ്പറിൽ വായിച്ചു, അത് സത്യഭാമൻ ടീച്ചറ് മരിച്ചതിൻ്റെ ആ ആഴ്ചയിൽ തന്നെ വന്നൊരു പേപ്പറിൽ എഴുതിയിരിക്കുകയാണ് 37 വള്ളത്തോള് ഒരു കൈകുട്ടിക്കളി ആശാനെയാണ് മോഹിനിയാട്ടം പഠിപ്പിക്കാനായിട്ട് കലാമണ്ഡലത്തിൽ നിയമിച്ചത്. ശിവ ശിവ എന്ത് പറയാനാണ്, പഴയ ഇങ്ങനെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളെ വളർത്തിക്കൊണ്ടു വരണം എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ ആ ഒരു മനസ്സിൻ്റെ അത് അന്ന് അദ്ദേഹത്തിന് മനസ്സിൽ മുഴുവൻ ആ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം സ്ഥാപിച്ച കലാമണ്ഡലത്തിലാണ് കൈകുട്ടിക്കളി ആശാനെ കൊണ്ടൊന്ന് മോഹിനിയാട്ടം പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ ശരിക്കും മഹാകവിയെ അധിക്ഷേപിക്കണ മാതിരിയില്ലേ ആ വാർത്ത? അദ്ദേഹത്തിന് മാനം കെടുത്തണ മാതിരിയില്ലേ? എന്തിനാ അദ്ദേഹത്തിന് അങ്ങനെ പിന്നെ കളരി കൈകൊട്ടിക്കളി ആശാനെ കൊണ്ടുവന്നത് മോഹിനിയാട്ടാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല, ആ സമയത്ത് മോഹിനിയാട്ട ആശാന്മാർ കുറേ ഉണ്ട്. ഒരു 5-8 ആശാന്മാരുടെ പേര് കേരള കലാമണ്ഡലം ചരിത്രം എഴുതിയ ലീല നമ്പൂതിരിപ്പാട് 1990 കലാമണ്ഡലം പ്രസിദ്ധീകരണത്തിൽ എഴുതിയിട്ടുണ്ട്. ആശാന്മാരുടെ പേരും വലിയ വലിയ നർത്തകിമാരുടെ പേരും എല്ലാം അത് എഴുതിയിട്ടുണ്ട്. അത് കുറച്ചധികം പേരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു കൈകുട്ടിക്കളി ആശാനെ കൊണ്ടുവന്നിട്ട് അതൊക്കെ എന്തൊരു മോശം വേണ്ടി, അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഞാനതിൻ്റെ ഒരു മറുപടി ഉണ്ട്, ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ എന്നുള്ളത്. പക്ഷെ അവരത് ഇട്ടില്ല. അത് എങ്ങനെ ഇടാൻ, അവർ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചാണ്. അപ്പം എനിക്കത് തീർച്ചയായും ഒരുമിച്ച് എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പലരും ഇപ്പോൾ ഒരു 2 മുമ്പ് ഒരു ഇത് കണ്ടു, മോഹിനിയാട്ടത്തിൽ സാത്വിക അഭിനയമേ ഉണ്ടായിരുന്നില്ല. സോപാന സംഗീതത്തിലെ കുറച്ച് പദങ്ങളെടുത്ത് ഞാനാണ് സാത്വിക അഭിനയം അതിലേക്ക് കൊണ്ടുവന്നതെന്ന് ഇത് ഒരു ഡാൻസർ പറയുന്നു. വേറൊരു ഡാൻസർ ഒരു 4 വർഷം മുമ്പേ പറയുന്നു ഞാനാണ് മോഹിനിയാട്ട കച്ചേരി മോഹിനിയാട്ടത്തിൽ കൊണ്ടുവന്നത്. ഇവരൊക്കെ ഏകദേശം 50 വയസ്സിൻ്റെ ഉള്ളിലുണ്ടാവുള്ളൂ.
ഞങ്ങളൊക്കെ 66 67 70 മുമ്പേ ചേച്ചിയും ഞാനും നമ്മുടെ വേറെ സ്റ്റുഡൻസും എല്ലാം കൂടി കേരളത്തിലുടനീളം മോഹിനിയാട്ട കച്ചേരികൾ നടത്തിയിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഇവരൊക്കെ? അപ്പൊ ഇവരൊക്കെ പറയണത് സ്വന്തം സ്വയമായിട്ട് പ്രശസ്തി കിട്ടാനായിട്ട് അവരൊക്കെ പ്രയത്നിക്കുമോ എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ആർക്കും മോഹിനിയാട്ടത്തിൽ നിന്നും അമ്മയെ തീരെ നീക്കണം എന്ന് വിചാരിച്ച് പലരും അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് ഉറക്കിയത് ശരിക്കും മനസ്സിലൊന്ന് അറിയാതെ ഉറച്ചു പോകും. ഇവിടെ എനിക്ക് വേറൊരു കാര്യം പറയണ്ടേ. ഞാനത് ഒരു കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു മാന്യ സുഹൃത്ത് എന്നെ വിളിച്ച് ചോദിച്ചു, ടീച്ചറെ ആശാൻ ആശയഗംഭീരൻ എന്നൊരു ശ്ലോകം അത് ടീച്ചർക്കറിയാവും? എനിക്കറിയാലോ എന്ന് പറയാം. ഞാൻ പറഞ്ഞു, ആശാൻ ആശയഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ, ഇതല്ലേ പറഞ്ഞു. നാലാമത്തെ വരി, നാലാമത്തെ ഒരു വരിയുണ്ടോ? അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചു, ശ്ലോകത്തിന് ഒരു നാല് വരി വേണം, അല്ലെങ്കിൽ സമസ്യ പൂരിപ്പിക്കുമ്പോൾ നാല് വരി വേണം. അതില്ല, ഉണ്ടാവില്ലായിരിക്കും എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. അപ്പം ഇദ്ദേഹം പറഞ്ഞു, അല്ല കേസി എല്ലാം തികഞ്ഞവൻ എന്നൊരു വരിയും കൂടി അതിലുണ്ട്. അപ്പം ഞാനൊന്നും വേണ്ടിയില്ല, ഞാൻ പലരോടും ശരിയാണോ എന്ന് അറിയണ്ടേ, പലരോടും ചോദിച്ചപ്പോൾ അവരെ പറഞ്ഞു ഈ മൂന്ന് വരി ഉള്ളൂല്ലോ, നാലാമത്തെ ഒരു വരി ഇല്ല. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഈ കേസി കേശവപിള്ള സാറിനെ, അദ്ദേഹവും മഹാകവിയാണ്, മറ്റേ ഓരോരുത്തർക്കും ഓരോ വിശേഷണമാണ് പറഞ്ഞിരിക്കുന്നത്. ആശാൻ ആശയ ഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ, വള്ളത്തൂർ ശബ്ദസുന്ദരൻ കേസി എല്ലാം തികഞ്ഞവൻ. അപ്പം ആരോ ഒരാൾ ആ കേസി എല്ലാം തികഞ്ഞവനെ അങ്ങ് മാറ്റി. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായത്? അതൊരു ചതിയാണ് കാണിക്കുന്നത്. പക്ഷെ അതിന് അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം കേസി കേശവ സാറിനെ വന്ദിക്കുന്നവരാണ്, അദ്ദേഹത്തെ പറ്റി പുകഴ്ത്തുന്നവരല്ലേ എല്ലാവരും. മനസ്സിന് വിഷമം തോന്നാം, വല്ലാത്ത വിഷമം തോന്നാം. അത് ഈ മലയാള ഭാഷയോട് ചെയ്യുന്ന ചതിയാണെന്നേ ഞാൻ പറയുള്ളൂ. മഹാകവിമാരുടെ കൂട്ടത്തിലുള്ള മഹാകവിയായ കേസി കേശവപിള്ള സാറിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ അത് ഇവരാരും വിചാരിച്ച ഒന്നും നടക്കില്ല. കാരണം ഇവരൊക്കെ രത്നങ്ങളാണ്, രത്നങ്ങളെ മൂടി കിട്ടാൻ പറ്റില്ല. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു ഉദാഹരണം പറഞ്ഞു തന്നെയുള്ളൂ. എൻ്റെ അമ്മ ശരിയാ 50 മുതൽ 58 വരെ കലാമണ്ഡലത്തിൽ വേറെ അവർ മോഹിനിയാട്ടം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ 50 മുതൽ. എന്തുകൊണ്ട് വള്ളത്തോട് അവിടെ ഉള്ളവരെ അവരെ അവഗണിച്ചുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് കല്യാണിക്കുട്ടി ഇനി വേണം മോഹിനിയാട്ടത്തെ ശാസ്ത്രീയമാക്കി നിർത്തി ഉയർത്തിയെടുക്കാൻ എന്ന് പറഞ്ഞത് എന്തിനാണ്? അമ്മ ആവശ്യപ്പെട്ടില്ലല്ലോ, അമ്മയോട് ഇങ്ങോട്ട് വന്ന അദ്ദേഹം. അപ്പം അമ്മ മോഹിനിയാട്ടം അന്ന് പഠിച്ച് ചെയ്തത് കണ്ടിട്ട് സന്തോഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് കിടക്കുന്നതും കൊണ്ടല്ലേ അദ്ദേഹം അമ്മയെ തന്നെ അന്വേഷിച്ച് ഈ കലാമണ്ഡലത്തിൽ വേറെ ആരെ നോക്കാണ്ട് അമ്മയെ തന്നെ അന്വേഷിച്ച് വന്നത്? അമ്മ അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ലേ അദ്ദേഹം അമ്മയുടെ അടുത്ത് തന്നെ വന്നത്? അമ്മ അത് ചെയ്യുന്നുള്ള ഉറപ്പോടുകൂടിയല്ലേ അദ്ദേഹം അമ്മയുടെ അടുത്ത് വന്നത്? അപ്പോൾ 58 മുതൽ ഇപ്പം അമ്മയ്ക്ക് വേണമെങ്കിൽ ഇപ്പം ഈ മറ്റുള്ളവരൊക്കെ ചെയ്ത പോലെ സ്വയമായിട്ട് ഉയരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അമ്മയ്ക്കൊരു പത്മവിഭൂഷൺ കിട്ടുമായിരുന്നു. പക്ഷെ അമ്മ അതല്ല ചെയ്തത്. 58 മുതൽ 99 അമ്മ മരിക്കുന്നത് വരെ മോഹിനിയാട്ടം മോഹിനിയാട്ടം അതിനു വേണ്ട ഉയർച്ച ഇതിനു വേണ്ട ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഞങ്ങൾ മക്കളെ അതെ അടക്കി പിടിച്ച് മോഹിനിയാട്ടം മോഹിനിയാട്ടം ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുമായിരുന്നു അമ്മ. അങ്ങനെയുള്ള ആ കല്യാണിക്കുട്ടിയമ്മയെ പറ്റിയിട്ട് ആ കല്യാണിക്കുട്ടിയമ്മയെ ഈ ചരിത്രത്തിൽ മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും തീരെ നിശേഷം നീക്കിക്കളയണം എന്ന് വിചാരിക്കുന്നത് സംസ്കാര ശൂന്യതയല്ലേ? മോഹിനിയാട്ടം എന്ന ചരിത്രത്തിനോട് ചെയ്യുന്ന വഞ്ചനയാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ ഇനി ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് കടക്കട്ടെ. മോഹിനിയാട്ടത്തിലെ ലാസ്യ അടവുകളുടെ ഭംഗി ശരീരത്തിൽ നമ്മൾ വരുത്തണമെങ്കിൽ അതിന് ധാരാളം എക്സസൈസുകളും ചുഴിപ്പുകളും എല്ലാം ചെയ്യാനുണ്ട്. അതെല്ലാം അഭ്യസിച്ചതിന് ശേഷമേ അടവുകളിലേക്ക് നമ്മൾ കടക്കാറുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ കുട്ടികളെ കൊണ്ട് പിന്നെ ഇത് എക്സസൈസ് ചെയ്യിപ്പിക്കാം. അതിനു മുമ്പ് അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് ആദ്യം വിസ്തരിക്കാം. അതായത് ഇപ്പോൾ ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ പറയണ്ടായി യോഗയുമായിട്ടുള്ള കണക്ഷനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഓരോ ഇത് നമ്മൾ ചെയ്യുമ്പോഴും ശ്വാസം അകത്തേക്ക് വലിക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക, ഇതിനൊക്കെ ചെയ്യുമ്പോഴെല്ലാം അങ്ങനെ അത് അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. പിന്നെ വളരെ സ്പീഡിൽ ചെയ്യാൻ പാടില്ല, വളരെ സ്ലോവിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇതെല്ലാം അവർ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. അപ്പോൾ
ആ ഒരു ഇതിലേക്കാണ് ഞാൻ ഇനി കടക്കുന്നത്. അതിനു മുമ്പായിട്ട് ഏതൊരു വിദ്യ നമ്മൾ അഭ്യസിക്കുമ്പോഴും ഒരു ഗുരുവണക്കം ചെയ്യാം. ഗുരുവണക്കം എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാരും, നമ്മൾ ഏതെല്ലാം ദേവന്മാരും, ഓരോ നമ്മളുടെ ഓരോ ഇതിനായിട്ട് ഓരോ ദേവന്മാരെയാണ്. ഇപ്പം വിഘ്നേശ്വർ ഗണപതി എന്ന് പറയുന്നത് എന്തെല്ലാം തടസ്സങ്ങളുണ്ടല്ലോ ആ തടസ്സങ്ങളെല്ലാം നീക്കാനായിട്ട് എന്നാണ് ആ ഒരു സങ്കല്പമാണ് ഗണപതിക്ക്. അതുപോലെ ശിവശക്തിമാരെയാണ് നാട്യദേവതമാരായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ സരസ്വതി ദേവിയാണ് സകല കലാദേവതയായിട്ട്. അപ്പം ഇവരെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് പിന്നെ ബാക്കിയുള്ള ദേവതമാരെ ദേവന്മാരെ എല്ലാം സ്മരിച്ചുകൊണ്ടുള്ള ഒരു വണക്കം. അതുമാത്രം പോരാ, ഗുരുക്കന്മാർ വന്ദിക്കപ്പെടേണ്ടത്, ഇങ്ങനെ പല ഇതും ആ സെക്ഷനായിട്ടാണ് ഗുരുവണക്കുള്ളത്. അപ്പോൾ അവർ ചെയ്യുമ്പോൾ ഞാനത് പറഞ്ഞുകൊണ്ട് ചെയ്യിപ്പിക്കാം. പിന്നെ ഉള്ളത് പാദങ്ങളാണ്. പാദങ്ങളുടെ നിലവെന്ന് പറയുമ്പോൾ അമ്മ അവിടെ നിന്ന് പഠിച്ചിട്ടുള്ള അതേമാതിരിയാണ് പാദങ്ങൾ വെച്ച്. പക്ഷെ അമ്മ ഇന്ന് ശ്ലോകമുണ്ടാക്കിയിട്ടുണ്ട്, രണ്ടങ്കുലമിടം വിട്ടും പുതികാൽ വെച്ചുകൊണ്ട് അപ്പോൾ മുക്കോണാകൃതിയിൽ പാദയുക്വം നിലവിനുള്ളതാണ്. അത് ഞാൻ പറയുമ്പോൾ അവർ ചെയ്യുമ്പോൾ നിൽക്കുന്ന നല്ലോണം മനസ്സിലാവും. അപ്പോൾ നമുക്ക് എക്സസൈസ് ആ വിഭാഗത്തിലേക്ക് നമുക്ക് ഗുരുവണക്കം ചെയ്യാം. ആദ്യം ഗണപതിയെയും നാട്യദേവതമാരായ ശിവശക്തിമാരെയും സരസ്വതി ദേവിയെയും ധ്യാനിച്ചുകൊണ്ട് ശിരസ്സിന് മുകളിൽ. ഇനി ശിരസിൽ ഗുരുവിനെ, ഉത്തമാംഗത്തിൽ എല്ലാ ദേവന്മാരെയും വന്ദിച്ചുകൊണ്ട്, മുഖത്തിനു നേരെ വന്ദിക്കപ്പെടേണ്ട എല്ലാ ഗുരുക്കന്മാരെയും ബാക്കി മാതാപിതാക്കളെമാരെയുള്ള എല്ലാവരെയും ധ്യാനിച്ചുകൊണ്ട്, നെഞ്ചിനു നേരെ സമന്മാരെ എല്ലാം വിചാരിച്ചുകൊണ്ട്, എല്ലാവരോടും അനുവാദം ചോദിക്കുകയാണ് നമ്മൾ ഇനി മുന്നോട്ട് വന്ന്. ഒരു പ്രാവശ്യം കൂടി എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് വണങ്ങി ഭൂമിദേവിയെ തൊട്ട് അനുവാദം ചോദിച്ച്, നൃത്തം ചെയ്യാനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് പതുക്കെ പിന്നോട്ട് വാങ്ങുകയാണ്. കളരിയിലും കഥകളിയിലൊക്കെ അങ്ങനെ പറയാം. അതുപോലെ ഞാൻ മൂടിയാട്ടത്തിൽ പറയുന്നത് അങ്ങനെ വാങ്ങി നിർത്തി എല്ലാ സദസ്യരെ എല്ലാവരെയും ആരൊക്കെ അനുവാദം വേണം, അനുഗ്രഹം വേണം, അവരുടെ എല്ലാവരോടും ചോദിച്ചാണ് അത് വാങ്ങി നമ്മുടെ പൊസിഷനിലേക്ക് നീക്കുന്നത്. അടുത്തത് പാദത്തിൻ്റെ നിലവാണ്. അത് ആദ്യം സമപാദത്തിൽ നിന്നുകൊണ്ട് പിന്നീട് ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ അതനുസരിച്ച് അവർ ചെയ്യും. രണ്ടങ്കുലമിടം വിട്ട് കുതികാൽ വെച്ചുകൊണ്ടപ്പോൾ മുക്കോണാകൃതിയിൽ പാദരൂപം നിലവിനുള്ളതാണ്. ഈ പാദത്തിൽ നിന്നുകൊണ്ട് തന്നെ മണ്ഡലങ്ങൾ എടുക്കുകയാണ്. കാൽ മണ്ഡലം, അരമണ്ഡലം, മുക്കാൽ മണ്ഡലം, മുഴുമണ്ഡലം. ഇനി എഴുന്നേറ്റുള്ളൂ. ശിരസിൻ്റെ എക്സസൈസാണ് ആദ്യം. ഇതെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല